ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നാലാമതും വിവാഹിതനായി ആക്ടർ ബാല. ഇത് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്. കാരണം ഈ അടുത്തിടെയായി ഒരു വീഡിയോയിൽ ബാല പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന്. അതിന് കാരണം മറ്റൊന്നുമല്ല, അമൃത സുരേഷ് പങ്കിട്ട വീഡിയോയിൽ അമൃത പറഞ്ഞത് അമൃത സുരേഷിനെ ചതിച്ച് വഞ്ചിച്ചായിരുന്നു വിവാഹം കഴിച്ചതെന്നാണ്. കാരണം അമൃതയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ ബാലയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അത് മറച്ചു വെച്ചാണ് അമൃതയെ വിവാഹം കഴിച്ചതെന്ന് ഈ അടുത്തിടെ ഒരു വീഡിയോയിൽ അമൃത സുരേഷ് പങ്കുവച്ചിരുന്നു. അമൃതയും ബാലയുമായിട്ടുള്ള വിവാഹമോചനം നടന്നതിന് ശേഷം എലിസബത്ത് ഡോക്ടർ എലിസബത്തിന് വിവാഹം കഴിക്കുകയായിരുന്നു ബാല. ഇപ്പോഴിതാ എലിസബത്ത് ജീവനും കൊണ്ട് ഓടിയിരിക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കാരണം നാലാമതും വിവാഹിതനായിരിക്കുകയാണ് ആക്ടർ ബാല ഇപ്പോൾ. എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് ഡോക്ടർ എലിസബത്ത് എവിടെയാണ് എന്നാണ്. തൻ്റെ വിവാഹ വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് ബാല. എന്നാൽ തൻ്റെ മൂന്നാമത്തെ ഭാര്യയായ ഡോക്ടർ എലിസബത്തുമായിട്ടുള്ള വീഡിയോയും ഫോട്ടോസും ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടും ഇല്ല. ഇങ്ങേർക്ക് ഇതെന്താ തലയ്ക്ക് സൂക്കേടാണോ എന്ന് ചോദിക്കുന്ന ആരാധകരും ഉണ്ട്. ബാലയും മുൻഭാര്യയും തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ ആയെങ്കിലും നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്നത് അടുത്തിടെ മാത്രമായിട്ടായിരുന്നു. അതിനു മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇരുവരുടെയും ആരോപണ പ്രത്യാരോപണങ്ങൾ. ഒരു ഘട്ടത്തിൽ ബാലയ്ക്ക് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പലപ്പോഴും മുൻഭാര്യയ്ക്കെതിരായ അധിക്ഷേപത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ അമൃത സുരേഷിന്. ഇരുവരും തമ്മിലുള്ള വിഷയം എന്നതിലുപരി മകൾക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്ന രീതിയിലാണ് അടുത്തിടെയുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. ഇതോടെയാണ് മുൻഭാര്യ അമൃത സുരേഷ് പോലീസിൽ പരാതി നൽകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി കടവന്ത്ര പോലീസ് ബാലയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുരുതരമായ വകുപ്പുകളാണ് ബാലയ്ക്കെതിരെ ചുമത്തിയത് എങ്കിലും അന്ന് തന്നെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബാലയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. നിരന്തരമായ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ബാലയ്ക്കെതിരായ പരാതിയിലൂടെ അമൃത സുരേഷ് നീങ്ങിയത്. തന്നെയും മകളെയും ഉപദ്രവിക്കരുതെന്ന് കഴിഞ്ഞ ഡിസംബറിലടക്കം അവസാനമായി അമൃത സുരേഷ് ബാലയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നിട്ടും നിർത്താതെയായപ്പോഴാണ് പരാതിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചതെന്നാണ് അമൃത റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇനിയെങ്കിലും ഇതെല്ലാം അവസാനിപ്പിക്കണം. ഇക്കാര്യം നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനം. ബാല പലതും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാലു പെണ്ണുങ്ങൾക്കും വീട്ടിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ സാധിക്കാറുള്ളൂ. അടിസ്ഥാനരഹിതമായ നിരവധി ആരോപണങ്ങളാണ് തനിക്കെതിരെ ബാല ഉന്നയിക്കുന്നതെന്ന് അമൃത സുരേഷ് പരാതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. താൻ കോടികൾ തട്ടിയെടുത്തു എന്നാണ് തനിക്കെതിരെ ഉയർത്തുന്ന ആരോപണം എന്നാണ് അമൃത സുരേഷ് വീഡിയോയിലും പറഞ്ഞത്. എന്നാൽ കോടികൾ പോയിട്ട് വിവാഹമോചന സമയത്ത് മകളുടെ കല്യാണത്തിന് പോലും പണം നൽകില്ല എന്നും ഒരു തരി പൊന്നോ 5 പൈസയോ തൻ്റെ കൈവശത്ത് നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നും എഴുതി വാങ്ങിയ വ്യക്തിയാണ് ബാല എന്നാണ് അമൃത സുരേഷ് പറഞ്ഞത്. തന്നെ പൊതുസമൂഹത്തിനു മുന്നിൽ വൃത്തികെട്ട സ്ത്രീയാക്കി കാണിക്കുന്ന സമീപനം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ടും അയാൾക്കെതിരെ അമൃത സുരേഷ് ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. സിമ്പതി കിട്ടാൻ വേണ്ടി ഒരു കുട്ടിയുടെ പേര് വലിച്ചു ജയിക്കരുത് എന്നതിനാലാണ് ഒടുവിൽ പരാതിയുമായി അമൃത സുരേഷ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും ഒരു വീഡിയോയിലൂടെ പറയുന്നുമുണ്ട്. അതിനുശേഷം ഇതിനെതിരെ ബാലയും വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിൽ പറയുന്നത് താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്നും ഇതിനൊക്കെ തന്നെ ഞാൻ പകരം ചോദിക്കും എന്നുമായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് ബാലയുടെ വിവാഹം, അതായത് നാലാമത്തെ വിവാഹം നടന്നിരിക്കുകയാണ്. ഇതെങ്കിലും ഒന്ന് മുമ്പോട്ട് പോയി കാണണമെന്നാണ് ആരാധകർ പറയുന്നത്. ഈ കുട്ടിയെ കൂടി നിങ്ങൾ ചതിച്ചെങ്കിൽ പിന്നീട് നിങ്ങളുടെ സാധനം വരെ കട്ട് ചെയ്തെടുക്കും എന്നാണ് ഒരു ആരാധകൻ്റെ കമൻറ്റ്.